വെൽക്കം ബാക്ക് പി പി ബ്ലോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലാണ് നമ്മളിപ്പോഴുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിബറേഷൻ, പ്രൊസീജിയേഴ്സ് എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് നാഷണാലിസ്റ്റ് മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം, ഇൻഹെറിറ്റൻസ് ഓഫ് നാഷണാലിസ്റ്റ് മൂവ്മെൻറ്റ്. നമുക്കറിയാം, ഈവൻ തോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രോൺ അപ്പ് ബൈ ദ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രൂപം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ക്രിയേറ്റഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെൻറ്റ്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഭരണഘടനയ്ക്കൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ തത്വങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ക്രിയേറ്റഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെൻറ്റ്. ദ നാഷണാലിസ്റ്റ് മൂവ്മെൻറ്റ് ഹാഡ് ഡിബേറ്റഡ് ഫോർ മെനി ഇയേഴ്സ് ഇഷ്യൂസ് സച്ച് ആസ് ദ ഫോം ഓഫ് ഗവൺമെൻറ്റ്, ഇന്ത്യ ഷുഡ് അഡോപ്റ്റ് ദ വാല്യൂസ് ഇറ്റ് ഷുഡ് അപ്ഹോൾഡ് എക്സെട്ര. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ നിർമ്മാണത്തിലെ, ഭരണഘടനയുടെ നിർമ്മാണത്തിലെ പ്രസക്തമായ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളെക്കുറിച്ച് ദേശീയ പ്രസ്ഥാനം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കുണ്ടായിരിക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ രൂപം, അത് ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ, അത് തരണം ചെയ്യേണ്ട അസമത്വങ്ങൾ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ദേശീയ നേതാക്കന്മാർ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചത് കൊണ്ട് ആണ് എന്താണ് ഇങ്ങനെ നല്ലൊരു ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ കഴിഞ്ഞത്. ഇവരൊത്തൊരുമയോടെ പ്രവർത്തിച്ചു എന്നത് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ കണ്ടു. അപ്പോൾ ഈ ഭരണഘടന ഉൾക്കൊള്ളേണ്ട പ്രധാന തത്വങ്ങളെക്കുറിച്ച് ഇവർക്കിടയിൽ ഒരുപാട് എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്കിടയിൽ ഒരു സമവായം ഉണ്ടായിരുന്നു. നല്ല ഒരു അഭിപ്രായത്തിലൊരു സമവായം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് ഇതിനുള്ള കാരണം. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സുദീർഘമായി പോരാട്ട കാലത്താണ്, എന്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടക്കാലത്താണ് ഈ തത്വങ്ങളെല്ലാം രൂപീകരിക്കപ്പെട്ടത്. അതായത് വാട്ട് ദ കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി ഡിഡ് വാസ് ടു ഗിവ് കോൺക്രീറ്റ് ഷേപ്പ് ആൻഡ് ഫോം ടു ദ പ്രിൻസിപ്പിൾസ് ഇറ്റ് ഹാഡ് ഇൻഹെറിറ്റഡ് ഫ്രം ദ നാഷണാലിസ്റ്റ് മൂവ്മെൻറ്റ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ദ നാഷണാലിസ്റ്റ് മൂവ്മെൻറ്റ് ബ്രോട്ട് മെനി ഗ്ലോറിയസ് പ്രിൻസിപ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി. ഈ നാഷണാലിസ്റ്റ് മൂവ്മെൻറ്റ് ഒരുപാട് മികച്ച തത്വങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും പൈതൃകമായി ലഭിച്ച തത്വങ്ങൾക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ഒരു സമൂർത്ഥമായ രൂപവും ഭാവവും നൽകുകയും ഭരണഘടനയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് കേട്ടിട്ടില്ലേ? ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭ ഉൾക്കൊണ്ട ഏറ്റവും മികച്ച തത്വമാണ് ഈ ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. നെഹ്റു ആണ് ഇത് മൂവ് ചെയ്തത്. നെഹ്റു മൂവ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഫോർ ഡിഫൈനിങ് ദ എയിം ഓഫ് കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നെഹ്റു മൂവ് ചെയ്തത്? എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത്? എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? 1946 ഡിസംബറിൽ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ നെഹ്റുവാണ് എന്ത് അവതരിപ്പിച്ചത്? ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്? റെസൊല്യൂഷൻ ഫോർ ഡിഫൈനിങ് ദ എയിംസ് ഓഫ് കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലിയുടെ ലക്ഷ്യങ്ങൾ നിർവചിക്കാൻ വേണ്ടിയായിരുന്നു ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ റെപ്രസെൻറ്റഡ് ദ വാല്യൂസ് ബിഹൈൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭ ഉൾക്കൊണ്ട ഏറ്റവും മികച്ച തത്വം ഏതാണ്? ലക്ഷ്യപ്രമേയമാണ്, അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. 1946 ഡിസംബറിൽ സഭ പ്രഥമ സമ്മേളനത്തിൽ നെഹ്റുവാണ് എന്ത് അവതരിപ്പിച്ചത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇയർ ഓർക്കുക, എന്നായിരുന്നു 1946. ഈ ലക്ഷ്യപ്രമേയം സഭയുടെ ലക്ഷ്യങ്ങൾ നിർവചിച്ചു. എന്താ ചെയ്തത്?
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യങ്ങൾ ഇത് നിർവചിച്ചു. ഭരണഘടനയ്ക്ക് ആധാരമായ മൂല്യങ്ങളുടെയും ഇച്ഛകളുടെയും മീൻസ് ആസ്പിറേഷൻസ് ഒരു സംക്ഷിപ്ത രൂപം ഈ പ്രമേയം അവതരിപ്പിച്ചു. അങ്ങനെ ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥക്ക് പ്രചോദനമായത് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മൂല്യങ്ങളായിരുന്നു. എന്തായിരുന്നു പ്രചോദനമായത്? ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള മൂല്യങ്ങളാണ് പ്രചോദനമായത്. അപ്പോൾ ഈ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടന സമത്വവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും പരമാധികാരവും സർവലൗകിക സമത്വം എന്നിവയോടുള്ള മൗലിക പ്രതിബദ്ധതയ്ക്ക് സ്ഥാപനാപരമായ ഒരു രൂപം നൽകിയത്. ഓക്കെ, ഈ ലക്ഷ്യപ്രമേയം പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പീഠികയായി തീരുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിയമങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും കേവലമായ ഒരു കുരുക്കു മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കുരുക്കല്ല, ഇതെന്താണ്? ദേശീയ പ്രസ്ഥാനം ജനങ്ങൾക്ക് മുന്നിൽ വെച്ച അനേകം വാഗ്ദാനങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഒരു ഗവൺമെൻറ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ധാർമ്മിക ചുമതലയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞത് എന്താണ്? ഒരുപാട് നിയമങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും കേവലമായിട്ടുള്ള ഒരു കുരുക്ക്, ജനങ്ങൾക്കൊരു കുരുക്ക് ഇട്ടുകൊടുത്തതല്ല. എന്താണ് ഇത്? വളരെ വ്യക്തമായിട്ട് വളരെ ധാരണയോടും കൂടി രൂപപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ദേശീയ പ്രസ്ഥാനം ജനങ്ങൾക്ക് മുന്നിൽ വെച്ച അനേകം വാഗ്ദാനങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന്, ദേശീയ പ്രസ്ഥാനം ജനങ്ങൾക്ക് മുന്നിൽ വെച്ച അനേകം വാഗ്ദാനങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഒരു ഗവൺമെൻറ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ധാർമ്മിക ചുമതലയാണിത്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് ലക്ഷ്യപ്രമേയം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇൻഹെറിറ്റൻസ് ഓഫ് നാഷണാലിസ്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ഇനങ്ങൾ എന്തൊക്കെയാണ്, ഈ ലക്ഷ്യപ്രമേയത്തിലെ മെയിൻ പോയിൻറ്റ്സ്, വാട്ട് ആർ ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മെയിൻ പോയിൻറ്റ്സ് ആണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ പ്രധാനപ്പെട്ട പോയിൻ്റ്സ് ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.